അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കാൻ നാടൊന്നാകെയാണ് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അർജുൻ്റെ മുഖം അവസാനമായി കാണാനാകാതെ വീട്ടുകാരും അച്ഛനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മകനും വേദനിപ്പിക്കുന്ന കാഴ്ചയായതും നമ്മൾ കണ്ടു. 72 ദിവസം പ്രാർത്ഥനകളുടെ ആയിരുന്നു കാത്തിരിപ്പിട്ടതായിരുന്നു. അതിപ്പോൾ മലയാളി എവിടെയുണ്ടോ, അർജുനെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ ദിവസങ്ങളിൽ ഒപ്പം നമ്മൾ കണ്ടു. അതിനുശേഷം വയനാട് ദുരന്തം ഒക്കെ നടന്നു. ഒരുപാട് വേദനകൾ കേരളം ഏറ്റുവാങ്ങുന്ന സമയത്ത് പോലും അർജുൻ എവിടെ എന്ന ചോദ്യമായിരുന്നു എല്ലാവരും ഉന്നയിച്ചിരുന്നത്. പിന്നീട് മൂന്നാം ഘട്ട തിരച്ചിൽ നടക്കുന്നു. അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു. ലോറിയുടെ ക്യാബിനിൽ അർജുൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കാണുന്നു. അതോടുകൂടിയാണ് വീട്ടുകാർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും അർജുൻ്റെ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. വീട്ടുവളപ്പിൽ അല്പം മുമ്പാണ് സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. കാർവാർ MLA അർജുനായി ശിരൂർ പുഴയുടെ ആഴങ്ങളിൽ ഏറെ തിരച്ചിൽ നടത്തിയ ഈശ്വർ മൽപേ, അർജുനായി കേന്ദ്രതലത്തിൽ പോലും ഇടപെടൽ നടത്തിയ MK രാഘവൻ MP, അവിടെ ശിരൂരിൽ ദിവസങ്ങളോളം താമസിച്ച മന്ത്രി AK ശശീന്ദ്രൻ, അങ്ങനെ എത്രയത്ര അധികം പേർ. ഇവിടെ പ്രയത്നം അത് സന്തോഷകരമല്ല എങ്കിൽ പോലും വീട്ടുകാർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അർജുൻ നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് അർജുൻ അന്ത്യകർമ്മങ്ങൾ നടത്തണമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇത്രയധികം സഹൃദയർ ഒരുമിച്ച് നിന്ന് ഒറ്റ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അവിടെ രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, അവിടെ സമുദായമുണ്ടായിരുന്നില്ല, അവിടെ മതമുണ്ടായിരുന്നില്ല, അവിടെ മനുഷ്യർ മാത്രമായിരുന്നു. ശിരൂർ പുഴയിൽ, ശിരൂരിൽ, കാർവാറിൽ നമ്മൾ കണ്ടത് കുറേയധികം നല്ല മനുഷ്യരുടെ സാന്നിധ്യമായിരുന്നു. അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉണ്ടായിരുന്നു, അർജുനെ സ്നേഹിക്കുന്ന നാട്ടുകാരുണ്ടായിരുന്നു, അർജുനായി ഇറങ്ങിയ ഈശ്വർ മൽപ്പയെപ്പോലുള്ള ആളുകളുണ്ടായിരുന്നു, അർജുനായി പ്രാർത്ഥിച്ച അനവധി നിരവധി ആളുകളുണ്ടായിരുന്നു. രാവിലെ ഇന്നലെ വൈകിട്ട് 7:15 കാർവാറിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹവും വഹിച്ച ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത്. DNA പരിശോധന സഹോദരൻ അഭിജിത്തിൻ്റെ DNA സാമ്പിളുമായി പ്രാഥമികമായി പരിശോധിച്ച് സാമ്യം കണ്ടെത്തി. പിന്നീട് വൈകിട്ട് 6:15 അഭിജിത്തും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും ചേർന്ന് ഭൗതിക ശരീരം ഏറ്റുവാങ്ങുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച തന്നെ പൂർത്തിയാക്കി. സാധാരണ 4-5 ദിവസമൊക്കെ വൈകുന്നതാണ്, ചിലപ്പോൾ ആഴ്ചകൾ വൈകുന്നതാണ് DNA പരിശോധന. പക്ഷേ അതൊക്കെ പ്രത്യേക ഇടപെടലിൽ വേഗം പൂർത്തിയാക്കാനുള്ള സൗമന്യസ്യം കൂടി അധികൃതർ കാണിച്ചു. തുടർന്നാണ് 7:30 കാർവാറിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുകയും പിന്നീട് ഇന്ന് രാവിലെ 9 ശേഷം ഇവിടെ മൃതദേഹം എത്തുകയും പൊതുദർശനം നടത്തുകയും മറ്റും ചെയ്ത്. അങ്ങനെ അർജുന ഒരു പക്ഷേ അർജുനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിച്ച വിധത്തിൽ ഒരു അന്ത്യയാത്ര നൽകാൻ ആയി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും നിർവൃതി തരുന്ന ഒരു കാര്യം. അനുമോദ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ നമ്മൾ ആ അനുമോദ ആദ്യത്തെ കാഴ്ചകൾ നേരിട്ട് കാണുന്ന, അവിടുത്തെ സങ്കട കാഴ്ചകൾ നേരിട്ട് കാണുന്ന, നമ്മൾ അവിടെ കാണുന്നത് ഒരു കൂട്ടം വലിയ മനുഷ്യരെയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ വ്യത്യാസമോ മത സാമുദായിക വ്യത്യാസമോ ഒന്നുമില്ലാതെ അർജുന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അർജുൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വരുന്ന മനുഷ്യർ. അവർ നമ്മളോട് രാവിലെ തൊട്ട് പലവിധ വികാരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അല്ലേ അനുമോദ? അലിയുന്ന കാഴ്ചകളാണ് നമ്മൾ രാവിലെ മുതൽ ഇവിടുന്ന് കാണുന്നത്. അർജുൻ്റെ ഭൗതിക ശരീരം അത് നേരിൽ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയാതെ മണിക്കൂറുകൾ ഇവിടെ പൊതുദർശനത്തിന് വേണ്ടി കാത്തു നിന്ന അനേകം സ്ത്രീകളെ നമ്മൾ രാവിലെ കണ്ടു. ഇന്നിപ്പോൾ അർജുൻ ചിതയിൽ എരിഞ്ഞു തീരുമ്പോ ഇവിടെ കൂടി നിന്നവരൊക്കെ പിരിയുകയാണ്. എല്ലാവരുടെയും കണ്ണ് കലങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരുടെ എല്ലാം മനസ്സിൽ ബാക്കിയാവുന്നത് ഒരു ചെറിയ ആശ്വാസമാണ്. ഇത്രയും ദിവസത്തെ പ്രാർത്ഥന, ഇത്രയും ദിവസത്തെ പ്രയത്നം, അതെല്ലാം അവസാനമായിട്ട് ആ ഒരു മൃതദേഹം വീട്ടിലെത്തിക്കാനും അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ഒരു മകൻ ഒരു യാത്രാമൊഴി നൽകുവാനും ആ കുടുംബത്തിന് സാധിച്ചല്ലോ എന്ന ആശ്വാസം മാത്രമാണ്. അതൊരു സന്തോഷമല്ല, ഒരു ആശ്വാസം മാത്രമാണ്. എന്തായാലും നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ ഉള്ളുലയ്ക്കുന്നതാണ്. കാരണം ഇത്രയും ദിവസം മറ്റൊരു മനുഷ്യന് വേണ്ടി കേരളം ഇതുപോലെ കാത്തിരുന്ന് കാണില്ല. ഓരോ വാർത്തയിലും
ശിരൂരിൽ നിന്നുള്ള ഓരോ ചെറിയ വിവരങ്ങളും കാതോർത്തിരുന്ന ലക്ഷങ്ങളാണ് അവസാന ദിവസം ഇപ്പോൾ അർജുനെ യാത്ര അയക്കാൻ വേണ്ടി ഇവിടേക്ക് ദൂരങ്ങളിൽ നിന്ന് പോലും ഒഴുകിയെത്തിയത്. എന്താണ് ഇവരെ എല്ലാം ഒന്നിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ എല്ലാം ഒന്നിപ്പിക്കുന്ന മാനവികത മനുഷ്യത്വം എന്നത് മാത്രമാണ്. കാരണം അർജുൻ താണാതായതിനു ശേഷമാണ് നമുക്കെല്ലാം ചിരപരിചിതനാവുന്നത്. ചിരപരിചിതൻ എന്ന് പറയുമ്പോൾ അർജുന്റെ ജീവിതത്തിലെ ഈ കണ്ണാടിക്കൽ ഗ്രാമം അർജുനന്റെ ജീവിതത്തിൽ എത്രമാത്രം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ, ഈ നാട്ടിലുള്ളവർ അർജുനെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടോ, അതിന്റെ എല്ലാം പ്രതിഫലനങ്ങൾ നമ്മുടെ വാർത്തകളിലൂടെ ലോകത്തിൽ എത്തുകയും അങ്ങനെ അർജുനെ ഈ ലോകം മുഴുവൻ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ ഓരോരുത്തരും അറിയുന്ന പോലെ അറിയുകയും മനസ്സിലാക്കുകയും അർജുന്റെ കുടുംബത്തിന്റെ വേദന അവരുടെ വേദനയാവുകയും അർജുന്റെ മകന്റെ കരച്ചിൽ അവരുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിന്റെ കരച്ചിലാവുകയും അങ്ങനെ അർജുന്റെ വേദന നാട് മുഴുവൻ